എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് കുരുതി എന്നാൽ എന്താണ്. പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കേരളീയ താന്ത്രിക വിധിയനുസരിച്ച് കുരുതി എന്ന വഴിപാട് നടത്തിപ്പോരുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. അനാര്യ ദേവതകൾക്കായി കേരളത്തിൽ നടത്തുന്ന പൂജകളിൽ ഒന്നാണ് കുരുതി എന്ന് പറയുന്നത്. പ്രാചീനകാലം മുതൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായി കുരുതി അഥവാ ഗുരുസി നടത്തിവരുന്നതായി കാണാം. ചില ഗോത്രവർഗക്കാരൊക്കെ ഗുരുസി എന്നാണ് പറയാറുള്ളത്. ദക്ഷിണ ഭാരതത്തിൽ ആര്യന്മാരുടെ ആഗമനത്തിന് മുൻപ് തന്നെ ഗുരുതി പൂജകൾ നടന്നിരുന്നതായി വിശ്വസിക്കുന്നു. ആര്യന്മാർ ദേവതാപ്രീതിക്കുള്ള മാർഗമായി ഹവനങ്ങളെ സ്വീകരിച്ചപ്പോൾ ദ്രാവിഡർ ആടുകയും പാടുകയും ഊട്ടുകയും ഗുരുതി മുതലായവ നടത്തുകയുമാണ് ചെയ്തിരുന്നത് ഈശ്വരപ്രീതിക്കായി. ഇന്നും പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഈ ദ്രാവിഡ ആചാരത്തിൻ്റെ ബാക്കിപത്രമായി ഗുരുതിയും ഗുരുതിക്കളവും നിലനിൽക്കുന്നുണ്ട്. ദ്രാവിഡാചാരപ്രകാരം ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ചടങ്ങാണ് ഗുരുതി എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ നടന്നിരുന്ന മൃഗബലിയുടെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ കാണുന്നത്. ആദ്യകാലത്ത് തന്നെ കുരുതി എന്നും പറഞ്ഞു പോതിരുന്നു. ഇനിയും ഗുരുതിക്കളം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പരിശോധിക്കാം. ക്ഷേത്രമുറ്റത്ത് വാഴപ്പിണ്ടി കൊണ്ടും വാഴപ്പോള കൊണ്ടും നിർമ്മിച്ച കളങ്ങളാണ്. ഈ കളങ്ങളിലാണ് വിളക്ക് വെക്കുന്നത്. പിന്നീട് കുരുത്തോലകൾ കൊണ്ട് അലങ്കരിച്ച് പന്തങ്ങളും വിളക്കുകളും സമീപം മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുണ്ടാക്കിയ നിണം നിറച്ച ഉരുളിയും ഒരുക്കി വെച്ച് ഗുരുതിക്കളം തയ്യാറാക്കുന്നു. ഇതിൽ ധാരാളം പന്തങ്ങളും നാട്ടാറുണ്ട്. 8, 16, 64 എന്നീ കണക്കുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പല ആചാര്യന്മാരും അവരുടെ ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ച് പല രീതിയിലാണ് ഇത് ചെയ്തു പോരുന്നത്. ഇതിൻ്റെ നടുവിലെ പന്തമാണ് ഗുരുതി പന്തം എന്ന് പറയുന്നത്. ഇത് തെങ്ങിൻ പൂക്കലുകൾ കൊണ്ട് അലങ്കരിച്ചും പന്തങ്ങൾക്ക് സമീപം കുമ്പളങ്ങയും മറ്റും വെച്ചും ഗുരുതി നടത്താറുണ്ട്. പൂജാവസാനം ഈ കുമ്പളങ്ങകൾ വെട്ടിമുറിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം മഞ്ഞളും ചുണ്ണാമ്പും കലക്കിയ ചുവന്ന നിറമാക്കിയ വെള്ളം നിലത്തൊഴിക്കുകയും ചെയ്യുന്നു. പല ദേശങ്ങളിലും പല ആചാര്യന്മാരും പല രീതിയിൽ ഗുരുതി നടത്തി വരുന്നുണ്ട്. ഓരോ ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരം നടത്തി വരുന്നതിനാൽ ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്ന് പറയാൻ നിർവാഹമില്ല. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയൊരു വിഷയമായി കാണുന്നവരെ